പലസ്തീന് അംഗീകാരം നൽകാനുള്ള നീക്കവുമായി അയർലൻഡും സ്പെയിനും നോർവേയും തീരുമാനം ഇസ്രായേലിനെതിരെ അല്ലെന്നും ഹമാസിനെ പിന്തുണയ്ക്കില്ലെന്നും സ്പെയിൻ വ്യക്തമാക്കി അതേസമയം വികലമായ തീരുമാനമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ഐസൻ ജോസ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ഈയൊരു ഒരു ഒരു തീരുമാനം അത് എത്രത്തോളം ഗുണകരമാകും പലസ്തീന ലോക രാഷ്ട്രങ്ങൾ ഈ ഒരു തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണും അനിലമ്പ്യാർ നിലവിലെ സാഹചര്യം അനുസരിച്ച് പാലസ്തീനെ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു തീരുമാനം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ പാലസ്തീൻ ഇത് വളരെ കൃത്യമായി വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലുള്ള പാലസ്തീൻ അതോറിറ്റിയും അതുപോലെ തന്നെ ഗാസയിലെ നിയന്ത്രണത്തിലുള്ള ഹമാസും ഇതിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നേരത്തെ അനിലമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ നോർവേ അയർലൻഡ് സ്പെയിൻ മൂന്ന് രാജ്യങ്ങളാണ് ഈ പിന്തുണ നൽകാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഈ നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങൾ നിലവിൽ തന്നെ യു എൻ പാലസ്തീൻ്റെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി പിന്തുണ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇനി ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി ഇതിൽ ചേരാൻ തയ്യാറാണ് എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് സ്പെയിൻ ഇതിൽ വളരെ കൃത്യമായ ഒരു നിലപാട് കൂടി പറയുകയും ചെയ്തു അതായത് ഹമാസിനെ പിന്തുണയ്ക്കുകയല്ല മറിച്ച് ഇസ്രായേലിനെതിരെ നിൽക്കുകയുമല്ല എന്ന നിലപാട് സ്പെയിൻ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രതികരണം എന്നോണം ആയിരിക്കണം അതായത് മൂന്ന് രാജ്യങ്ങൾ ഇത്തരത്തിലൊരു തയ്യാറായി ഈ മെയ് ഇരുപത്തെട്ടോടു കൂടി അംഗീകാരം നൽകുന്നതിനുള്ള നീക്കങ്ങൾ നൽകുന്നു നടത്തുന്നു എന്നതിൻ്റെ ആ ഒരു റിയാക്ഷൻ്റെ ഭാഗമായാണ് ഇസ്രായേൽ അവരുടെ നയതന്ത്ര പ്രതിനിധികളെ അയർലൻഡിൽ നിന്നും അതുപോലെ അതുപോലെ തന്നെ നോർവേയിൽ നിന്ന് അടിയന്തരമായി തിരിച്ചുവിളിച്ചിരിക്കുന്നത് എന്നാൽ സ്പെയിനിൽ ഇത്തരത്തിലൊരു നിലപാട് കുറെ കൂടി ലിബറലായ ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ സ്പെയിനിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധിയെ തിരിച്ചു വിളിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും നേരത്തെ അനിൽ അമ്പയർ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിലെ ഒരു ശാശ്വത സമാധാനങ്ങളിലേക്ക് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന് ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ് കാരണം ലോകം മുഴുവൻ ആവശ്യപ്പെടുന്നത് അമേരിക്കയായാലും ബ്രിട്ടനായാലും അത്യന്തികമായി ആവശ്യപ്പെടുന്നത് ട്വിൻ സ്റ്റേറ്റ് എന്ന ഒരു ആശയം തന്നെയാണ് ഇസ്രായേലും വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ചേരുന്ന പാലസ്തീൻ എന്ന രാജ്യവും ഈ രണ്ട് രാജ്യങ്ങൾക്കും കൃത്യമായ അംഗീകാരം ആഗോളതലത്തിൽ നൽകുകയും യും അതുപോലെ തന്നെ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുമ്പോൾ ഈ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ അതായത് ഈ ഗാസയെ നിയന്ത്രിക്കുന്ന ഹമാസ് എന്ന സംവിധാനത്തിൻ്റെ പാർലമെന്ററി സംവിധാനം നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ചില പാർലമെന്ററി സംവിധാനങ്ങൾ ലണ്ടനിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പാർലമെന്ററി സംവിധാനങ്ങളും ഒരു പൊതു പൊതുരാഷ്ട്രീയ സ്വഭാവമുള്ള ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിലേക്ക് അധികാരം എത്തിപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ നിലവിൽ പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും കുറെ കൂടെ സുരക്ഷിതമായ അന്താരാഷ്ട്ര തലത്തിൽ ഡയലോഗിന് സാധ്യമായ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യത വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല എന്താണോ അവർ ആവശ്യപ്പെട്ടത് അത് ഒട്ടുമുക്കാലും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ പ്രദേശത്തുള്ള നമുക്കറിയാവുന്നതാണ് പാലസ്തീനെ തൊട്ടടുത്ത് ഗാസയ്ക്ക് തൊട്ടടുത്തുള്ള ലബനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആ ഒരു സാന്നിധ്യം അതുപോലെ തന്നെ ഹൂതി വിമതരുടെ സാന്നിധ്യം ഇവരെല്ലാം തന്നെ ഈ പലസ്തീനെ ഇറാൻ്റെ പിന്തുണയോടെ ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കുറേ കയവ് വരുത്തുന്നതിനെ സാധിക്കുമെന്ന് തന്നെയാണ് ഈ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രദേശത്ത് കുറേ കൂടി ശാശ്വതമായ സമാധാനത്തിലേക്ക് കാര്യം ിൽ നീങ്ങാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല ചെങ്കടലിലെ കപ്പൽ ഗതാഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങൾ എന്ന ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലായാലും അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം ആയാലും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് വിദേശകാര്യ വിദഗ്ധൻ വിദഗ്ദ്ധ ജോസുട്ടി ചേരുന്നു ജോസുട്ടി പലസ്തീന അംഗീകാരം നൽകാനുള്ള നീക്കവുമായി അയർലൻഡ് സ്പെയിൻ നോർവേ തീരുമാനം ഇസ്രയേലിനെതിരെ അല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെ പിന്തുണയ്ക്കില്ല എന്നും സ്പെയിൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ വികലമായ തീരുമാനം എന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഈ ഒരു നീക്കം ഈ നീക്കത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇത് എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും പലസ്തീനെ സംബന്ധിച്ചിടത്തോളം പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷമുണ്ടായ ഘട്ടത്തിൽ തന്നെ തന്നെ വേണ്ട രീതിയിലുള്ള സംശയത്തിൽ നിന്നാണ് പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം ഖമാസ നടത്തിയത് അപ്പൊ സ്വാഭാവികമായിട്ടും പലസ്തീന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ആവശ്യം പരമാവധി രാജ്യങ്ങൾ അതിനെ രാഷ്ട്രീയ അംഗീകരിക്കുക എന്നതാണ് അപ്പൊ അതിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായി നമുക്കിതിനെ കാണാവുന്നതാണ് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് പ്രൊഫസർ ജോസൂട്ടി ക്ഷമിക്കുക താങ്കൾ പറയുന്നത് വ്യക്തമല്ല ഞാൻ വീണ്ടും ഐസനിലേക്ക് പോവുകയാണ് ഐസൻ യാസ അറഫാത്തിൻ്റെ സ്വപ്നം താമസിയാതെ സാക്ഷാത്കരിക്കപ്പെടും അല്ലേ അങ്ങനെ നോക്കിക്കാണാം തീർച്ചയായും അത്തരത്തിലൊരു റിയലൈസേഷനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും കാരണം ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യം പലസ്തീൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഭാരതമൊക്കെ ഒരു പരിധിവരെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ പൂർണ്ണമായും ലോകം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണ് ഒരു രാജ്യം എന്ന പേരിൽ ഏതെങ്കിലും ഒരു വിഭാഗം സ്വയം പ്രഖ്യാപിക്കുന്നതല്ല ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ അതായത് ഇൻ്റർനാഷണൽ ലീഗിൻ്റെ കാലം തൊട്ട് മുതൽ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലം തൊട്ട് മുതൽ ലോകത്ത് മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യ സ്വഭാവം ുള്ള ഭരണകൂടം അതുപോലെ തന്നെ ആ ഭരണകൂടത്തിൻ്റെ കൃത്യമായ നിർവചിക്കപ്പെട്ട ഒരു അതിർത്തി ആ അതിർത്തി നിർവചിക്കപ്പെട്ട അതിനകത്ത് പ്രവർത്തിക്കുന്ന സൈനിക സംവിധാനം ഇത്തരത്തിലുള്ള കൃത്യമായൊരു നിർവചനത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെയാണ് അംഗീകരിക്കുക സ്വാഭാവികമായും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഹിസ്രയേലിലും ഇസ്രായേൽ ക്ഷമിക്കണം പലസ്തീനിലും അതുപോലെ തന്നെ ഗാസയിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും കാര്യക്ഷമമായി നടപ്പായിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഇടപെടലുണ്ടാകുന്നത് നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗീകൃത രാജ്യങ്ങളാണ് യുണൈറ്റഡ് നേഷൻസിനുള്ളത് സ്വാഭാവികമായും ഇനി അൻപതോളം രാജ്യങ്ങൾ കൂടി അംഗീകരിക്കേണ്ടതുണ്ട് അൻപതിലേറെ രാജ്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഇത്തരത്തിൽ അംഗീകാരം നൽകുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അത്തരത്തിലൊരു ജനാധിപത്യ ഭരണ ൂടം ആ ഭാഗത്തുണ്ടാവുകയും ചെയ്താൽ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും അത് കൃത്യമായി ഡയലോഗിനുള്ള സാധ്യത ഇസ്രായേലിന് പോലും ഡയലോഗിനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് വയൻ സൈനിക ശക്തിയാണ് അവിടെ പ്രയോഗിക്കുന്നത് രണ്ട് രാജ്യങ്ങളും അത് പലതരത്തിലുള്ള സൈനിക ശക്തി പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അതിൽ ഇടപെടുന്നുണ്ട് ഭൂതി വിമതരാകട്ടെ അതുപോലെ തന്നെ ഹിസ്ബുളയാകട്ടെ തുടർച്ചയായി റോക്കറ്റ് റോക്കറ്റാകട്ടെ ഒരു അരക്ഷിതാവസ്ഥ പൂർണ്ണമായും നിലനിൽക്കുന്ന ഒരു രാജ്യമായി ഇസ്രായേലിനെയും പരിസര പ്രദേശങ്ങളെയും മാറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ശാശ്വത സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ